ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്നലത്തെ വിഷുവെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ക്ഷീണത്തിലിരിക്കുകയായിരിക്കും. നമുക്കും ഇന്ന് നല്ല ക്ഷീണമാണ്, അതുകൊണ്ട് രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടാ. പിന്നെ നമുക്ക് വിഷുവും ഓണവും കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്, അടുത്ത ദിവസത്തേക്ക് കറിയെല്ലാം ഉണ്ടാവും, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. എപ്പോഴും ട്രോളെല്ലാം കാണുമല്ലോ, എല്ലാം ഫ്രിഡ്ജ് കയറ്റുന്നേ, അതേ അവസ്ഥ തന്നെയാണ്. നമുക്കും ഇന്നത്തേക്കുള്ള കറിയെല്ലാം ഉണ്ടായതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ട് രാവിലെ അതെല്ലാം ഉണ്ടായനോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് റെസ്റ്റ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ലൈറ്റ് വന്നത്, പുറത്തിറങ്ങി. ഇച്ചൂട്ടി എവിടെയുണ്ടേ? ഇച്ചൂട്ടി എന്നാ പറിക്കുന്നേ? മണ നിച്ചൂട്ടി കൂർക്കലിൻ്റെ ഇലേന മണം എന്നാണ് കേട്ടോ പറയല്. അതിന് നല്ല മണം ഉണ്ടാവൂലേ, അതുകൊണ്ട് മണം വേണം മണം വേണം എന്നാണ് പറയല്. അപ്പൊ നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷേ വിഷുവിന്റെ ദിവസം രാത്രി 12 മണി വരെ ആയിരുന്നു നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അധികം ഡിലേ ആക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ളവർക്കെല്ലാം ഗിഫ്റ്റ് സെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് 12 മണി വരെ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ 99-ാമത്തെ ഡെയിലി വ്ളോഗ്, നമ്മുടെ ലാസ്റ്റ് ഗിവ് അവേ വീഡിയോന്റെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടായിരുന്നത് മിന്നൂസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെയാണ്. പക്ഷെ അവർ മാത്രം കോണ്ടാക്ട് ചെയ്തിട്ടില്ല, അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ മിക്കവാറും, അതുകൊണ്ടായിരിക്കും. ബാക്കി 4 പേരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ അഡ്രസ്സും എല്ലാം കിട്ടി സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെ നമ്മൾ മാറ്റി സെലക്ട് ചെയ്യണം, നമുക്ക് കുറെ നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് 99-ാമത്തെ വീഡിയോ ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഒരു കമന്റ് പിക്ക് ചെയ്യണം. അപ്പൊ അന്ന് അമ്മ ഉണ്ടായിട്ടില്ലല്ലോ പിക്ക് ചെയ്യാൻ, ഞാൻ വെച്ച് ഇന്ന് അമ്മയെ വെച്ചിട്ട് പിക്ക് ചെയ്യിപ്പിക്കാം, നമുക്ക് പിക്ക് അമ്മയെ പിക്കാം. അപ്പൊ ഇതാ 99-ാമത്തെ ഡെയിലി വ്ളോഗ് ആണേ. കോപ്പി ചെയ്യ. പിക്ക വിന്നർ തൊട്ടം ബിന്ദു ഹരി. ബിന്ദു ആന്റി നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നതാണ്, സ്ഥിരം എല്ലാ വീഡിയോസിനും ഒരു വീഡിയോനെ ഒഴിയാതെ കമന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ബിന്ദു ഹരിയാണ്. നിച്ചുട്ടി ഹാപ്പി ബർത്ത്ഡേ, സൂപ്പർ വ്ളോഗ് രജന. എന്താ സന്തോഷം, സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ. നിങ്ങൾ സദ്യ ഉണ്ടാക്കുമോ പായസം ഒക്കെ ഉണ്ടാക്കുമോ എന്നുള്ളൊരു കമന്റ് ആണ് ആന്റി ചോദിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ അവർക്കാണ് നമ്മുടെ 99-ാമത്തെ ഡെയിലി വ്ളോഗിന്റെ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അമ്മ സെലക്ട് ചെയ്ത ആള്. എന്തായാലും കൺഗ്രാറ്റ്സ്. ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സമ്മാനം കിട്ടാൻ എന്റെ പേര് ഉണ്ടാവും എന്ന് വിചാരിച്ചു എന്നല്ലോ. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്നല്ലോ, ഇത് സൈറ്റ് വഴി നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് മാത്രമാണ്. ആരും സങ്കടം ഒന്നും വിചാരിക്കണ്ട, അത് പിന്നെ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ വേറെ ആക്കെ കൊടുക്കുക, നമ്മളല്ലേ കൊടുക്കുന്നത്, സ്ഥിരം കമന്റ് ചെയ്യുന്ന നമ്മളൊരു ഫാമിലി അല്ലേ, നമ്മളല്ലേ വേറെ ആക്കെ കൊടുക്കണ്ടേ അല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മള് തെരഞ്ഞെടുത്ത വിന്നർ ബിന്ദു ഹരി. സന്തോഷം, കൊറേ സന്തോഷം. അപ്പൊ നമ്മളെ ഗിവ് അവേ വിന്നറിനെ വീണ്ടും സെലക്ട് ചെയ്തു, ഒരുപാട് സന്തോഷം. അവര് ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ബാക്കിയുള്ളവർക്ക് ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുക്കണല്ലോ, കുറെ ഡിലേ ആക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റീസെലക്ട് ചെയ്തത്. അപ്പൊ കുറെ സന്തോഷം. അങ്ങനെ ഗിവ് അവേ വിന്നറിനെ എല്ലാം സെലക്ട് ചെയ്ത ശേഷം നിച്ചൂട്ടിന്റെ വണ്ടിയായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റത്തേക്കായിരുന്നു ആദ്യം ഇറങ്ങിക്കൊണ്ടുണ്ടായിരുന്നേ, ഇപ്പൊ റോഡിലായിട്ടാ. റോഡിൽ പോവാൻ ഭയങ്കരമായിട്ട് തിരക്കാക്കും, അങ്ങോട്ടേക്ക് പോവാൻ വീട്ടിന്റെ സൈഡിലേക്ക് തിരിച്ചു പോകുമ്പോൾ പറയും വേണ്ട 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 അങ്ങോട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ബഹളാക്കും. റോഡ് സൈഡിലേക്ക്, റോഡിന്റെ മറ്റേ റോഡിന്റെ സൈഡിലേക്ക് പോവാനാണ് ഏറ്റവും ഇഷ്ടം. ആദ്യമെല്ലാം പേടിയായിരുന്നു നിച്ചുവിന് സൈക്കിളിൽ കയറാൻ, ഇപ്പം പിന്നെ ഭയങ്കര ഇഷ്ടമായി. വൈകുന്നേരം ഒരു റോഡിലേക്ക് കൂടി എല്ലാം ഒന്ന് കൊണ്ടുപോകുമ്പോൾ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിച്ചുട്ടിക്ക് ഒരു റിലാക്സേഷനും അല്ലേ, പിള്ളേർക്ക് ഒരു രസമായിരിക്കുമല്ലോ ഇങ്ങനെ റോഡിലേക്ക് കൂടെയല്ലോ ഓടിക്കാൻ. നമ്മളെ റോഡിൽ പിന്നെ അധികം അങ്ങനെ വണ്ടിയൊന്നും വരത്തില്ലല്ലോ, എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ വണ്ടി നമുക്ക് പിന്നെ കാണും ചെയ്യുമല്ലോ ദൂരത്തിനെ, അപ്പോൾ അങ്ങ് സൈഡാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ, നല്ല രസമുണ്ട് സൈക്കിൾ ഓടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ പ്രായത്തിൽ പറ്റിയ ഒരു എന്താണ് ബർത്ത് ഡേ ഗിഫ്റ്റ് തന്നെയാണല്ലോ സൈക്കിൾ എന്ന് പറയുന്നത്. 2 വയസ്സ് 2.5 വയസ്സെല്ലാം ആകുമ്പോൾ അല്ലേ എല്ലാ പിള്ളേർക്കും വാങ്ങിച്ചു കൊടുക്കുക, പണ്ട് പണ്ടേയുള്ള ഒരു ആചാരമാണല്ലേ ആ ഒരു പ്രായത്തിൽ സൈക്കിൾ വാങ്ങിക്കുക എന്നുള്ളത്. എങ്കിലും കൊടുക്കാറുണ്ട് ഫുഡ്,
അപ്പൊ ഇന്ന് രാവിലെ കുറുക്ക് കുടിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വെച്ച് ഇന്ന് എന്നാ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നിക്കാന്ന്. നമ്മുടെ അമൃതം പൊടി രാവിലെ ഇന്ന് കുടിച്ചിട്ടില്ല. അപ്പൊ വൈകുന്നേരം അതൊന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അന്നെങ്കിൽ ധാന്യങ്ങളെല്ലാം ആക്കൂട്ടെ, ഞാൻ ആക്കുന്ന സമയത്ത് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കല്. അപ്പൊ ഇന്ന് ഏതായാലും അമൃതം പൊടി ആക്കാം നമുക്ക്. അത് ഡേറ്റ്സ് എല്ലാം ഇട്ടിട്ട് ആക്കി കൊടുക്കാം. അപ്പൊ കുറച്ച് ടേസ്റ്റി ആയതുകൊണ്ട് എനിക്ക് ചുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുറുക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് അടിച്ചിട്ട് കുറുക്കിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവലുണ്ടല്ലോ, അതുകൊണ്ട് നീച്ചുടിക്ക് ആദ്യം അമൃതം പൊടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ എക്സ്ട്രാ ഷുഗർ നമ്മൾ ആഡ് ചെയ്യില്ല. പനങ്കൽക്കണ്ടി ആയാലും പഞ്ചസാര ആയാലും ഒന്നും ആഡ് ചെയ്യില്ല. ആ അമൃതം പൊടീൻ്റെ മധുരത്തിൽ മാത്രം തന്നെയാണ് കുടിച്ചിട്ട് ശീലമായത്. പിന്നെ ചില സമയത്ത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേനും, തേൻ പിള്ളേർക്ക് നല്ലതല്ലേ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് തേൻ ഒട്ടിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഡേറ്റ്സ് ഒന്നടിച്ചിട്ട് കൊടുക്കും. പക്ഷേ ഈ ഈത്തപ്പഴം നീച്ചുടിക്ക് വെറുതെ തിന്നാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ തിന്നാ വെറുതെ തിന്നാത്തവർക്കല്ലേ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ടെല്ലാം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അതൊന്ന് അറിയാണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേ നീച്ചുവിന് ഇഷ്ടമാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം വെറുതെ തന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും തിന്നലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിടുകയാണ്. എനിക്ക് കുറച്ച് പാല് ഒഴിച്ചിട്ട് അയച്ചെടുക്കാം. ഒരു ഈത്തപ്പഴത്തിന് ഞാൻ തുറക്കുമ്പോഴേക്കും കുരു കാണുന്നില്ല, അതാണ് എൻ്റെ എക്സ്പ്രഷൻ മാറിയത് കേട്ടോ. ഒരു ഈത്തപ്പഴം ഞാൻ ഫുള്ള് നോക്കുമ്പോഴേക്കും അതിൻ്റെ കുരു കാണുന്നില്ല. എന്നാലും അതെവിടെയാണ് പോയതെന്തോ. അങ്ങനെ എല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. കുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് പാൽ ഒഴിക്കലുണ്ട്. അത് ഇതിലേക്ക് അന്ന് അടിയാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആക്കാം എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അവിൽ സ്മൂത്തി ആക്കുമ്പോൾ ചിലപ്പം ഞാൻ പാലും ഡേറ്റ്സും ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. പാലും ഡേറ്റ്സും അതുപോലെ തന്നെ അവിൽ പഴം അതെല്ലാം കൂടെ നട്ട്സും എല്ലാം കൂടെ അടിച്ചിട്ട് സ്മൂത്തി ആക്കുന്നത് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കൊടുക്കാറുണ്ട്. ഈവനിങ് സമയത്ത് അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കല്. അല്ലെങ്കിൽ ഓട്സ്, ഓട്സ് നിച്ചുട്ടിക്ക് കുറച്ച് ഇഷ്ടമാണ്. ഓട്സ് പിന്നെ പിള്ളേർക്ക് ഒരു ഡൈജഷന് വേണ്ടിയിട്ടും വയറ്റിന്ന് പോകാനും എല്ലാം നല്ലതാണല്ലോ ഓട്സ്. അപ്പോൾ അതും കുറച്ച് പാലും ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറുക്കാക്കിയിട്ട് കൊടുക്കാറുണ്ട് നിച്ചുട്ടിക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. രണ്ട് വയസ്സായില്ലോ, ഒരു വയസ്സായി കഴിഞ്ഞാൽ തന്നെ എല്ലാം കൊടുക്കുക. ഇപ്പോൾ രണ്ട് വയസ്സായല്ലോ, അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ കഴിക്കുന്ന എല്ലാം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അധികം ചോക്ലേറ്റ്സ് നിച്ചുട്ടിക്ക് എന്താ ഫുഡ് കൊടുക്കുക എന്നെല്ലാവരും ചോദിക്കലുണ്ട്. അതുകൊണ്ട് പറയാന്നേ, അധികം ബേക്കറി ഐറ്റംസ്, അധികം ചോക്ലേറ്റ്സ്, പിന്നെ തണുത്ത സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് അങ്ങനത്തെ ഒന്നും കൊടുക്കില്ല. അധികം ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ചോക്ലേറ്റ്സും പേടി അതെല്ലാം കൊടുക്കാറുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പം, അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് എന്തെങ്കിലും അധികം നല്ലോണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കൊടുക്കൂല. പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ വായി കെട്ടും എന്ന് പറയും പണ്ട് അമ്മയെല്ലാം. നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഹാർഡ് മധുരമെല്ലാം തിന്നു കഴിഞ്ഞാൽ പിന്നെ ചോറിനോടൊന്നും തീരെ ഇഷ്ടമുണ്ടാവില്ല പിള്ളേർക്ക്. അതുകൊണ്ട് അങ്ങനെ അധികം അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കില്ല. അപ്പം ഈത്തപ്പഴം കുറച്ച് പാലും കൂട്ടിയിട്ട് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അമൃതം പൊടി ഇട്ട് കൊടുക്കുക. അതിന് അതിലേക്ക് ഈത്തപ്പഴവും ഒഴിച്ചിട്ട് പിന്നെ ആ ബാക്കി കുറച്ച് പാലുണ്ട് അതും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറുക്കാക്കിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അമൃതം പൊടി അംഗനവാടിയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. എല്ലാവരും വാങ്ങുന്നുണ്ടാവും അല്ലേ? ആരെങ്കിലും വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കും കേട്ടോ. പിള്ളേർക്ക് ഒരു സമ്പൂർണ്ണ മിശ്രിത ആഹാരമെന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് പിള്ളേർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്തെങ്കിലും ധാന്യങ്ങൾ ഇടാറുണ്ട് സാധാരണ. ഉച്ചയാകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ആക്കലുണ്ട്. ഇന്നൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കാം, എനക്കും സാധാരണ ഈ സ്ഥലത്ത് സമയമാകുമ്പോൾ വിശക്കും. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 8:00-9:00 കഴിക്കലുള്ളൂ. അതുകൊണ്ട് ആ ഉച്ചക്ക് 1:00-1:30 ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വേറെ ഒന്നും കഴിക്കൂല. ഇപ്പം ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് ആ നേരത്തും അതിൻ്റെ ചായേൻ്റെ കൂടെയുള്ള സ്നാക്സും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ ചില സമയത്ത് എനിക്ക് ഈ വൈകുന്നേരങ്ങളിൽ വിശക്കാറുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇന്നൊന്നും ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ട് ആലോചിക്കുക, ഇന്ന് എന്താ ഇങ്ങനെ കഴിക്കണ്ടേ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ചിങ്ങനെ കട്ടിക്കാന്ന് കേട്ടോ. ആക്കല് കട്ടിക്കാക്കി കഴിഞ്ഞാൽ നീച്ചൂട്ടിക്ക് ഇഷ്ടം. സ്പൂണുകൊണ്ട് കോരി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയില്ല. ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഉരുള പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നീച്ചൂട്ടിക്ക് ഇഷ്ടം. ഇച്ചുന് അമ്മ കാത്ത വെച്ച് തരണാ, കാത്ത വെച്ച് തരണാ. എന്നാ ഇച്ചു എന്തിനാ ഓഫ് ചെയ്തേ? അമ്മ വെച്ചല്ലേ, വെച്ചു. ആവുന്നില്ല നിച്ചൂട്ടി, ആവുന്നില്ലടാ. ആവുന്നുണ്ടോ? ആവിയാ? എന്താ ആവി? അതിലാവുക. അപ്പൊ നിച്ചൂട്ടിന്റെ കുറുക്കെല്ലാം റെഡി ആയിട്ട് നിച്ചൂട്ടി കുറുക്ക് പൊടിക്കാൻ പോവാന്ന്. ആ
നെച്ചൂട്ടിക്ക് കുറുക്കെല്ലാം കൊടുത്തു. നെച്ചൂട്ടിയും അച്ഛനും കൂടെ ജോറ് കളിയാണ്. അപ്പൊ ഞാൻ കിച്ചണിലേക്ക് പോവാണ്. രാത്രി നമുക്ക് വെള്ളയപ്പത്തിന്റെ മാവുണ്ട്. രാവിലെ വെള്ളയപ്പാണ് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ മാവുണ്ട്. അപ്പൊ വെള്ളയപ്പം ഉണ്ടാക്കണം. കറിയും കുറച്ചുണ്ട്. രാവിലെ ബാജി ആക്കിയതെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ട് രാത്രി ഒപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മള് മാത്രമല്ല, തക്കടു വീട്ടിലുമില്ല, തക്കടുവിന്റെ വീട്ടിലുള്ള വരും, രാത്രി വരും, വൈകുന്നേരം പോയതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല ഇന്ന് ഒപ്പിക്കാന്നാ വിചാരിക്കുന്നേ. അപ്പൊ വേഗം പോയിട്ട് നമുക്ക് വെള്ളയപ്പെല്ലാം ചുട്ടു വെക്കാം. ഈ ചൂടായതുകൊണ്ട് ഒന്നാമത് രാത്രിയെല്ലാം പണിയെടുക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ. ഇപ്പൊ എത്ര പ്രാവശ്യം കുളിക്കേണ്ടി അറിയാ. ഉച്ചക്ക് ഇപ്പൊ നെച്ചൂട്ടിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു കുളി കുളിക്കും, എന്തായാലും കുളിക്കേണ്ടി വരും, അത്രയും വേർക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കുളിക്കും. ചില സമയത്ത് രാത്രി ഉറങ്ങാൻ നേരത്തെ വീണ്ടും കുളിക്കേണ്ടി വരും, അത്രയും ചൂടാണ്. അപ്പൊ നമുക്ക് വേഗം പോവാം. നമ്മൾ ഇന്നലെ വിഷുസദ്യക്ക് ഉണ്ടാക്കിയ കൂട്ടുകറിയാണേ ലാസ്റ്റ്. ഇതാ ഇത്ര കൂടെ ബാക്കിയുണ്ട്. ഇന്ന് ഉച്ചക്ക് കഴിച്ചു, രാത്രിയേക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കി വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ കൂട്ടുകറി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. എനിക്ക് വെള്ളയപ്പവും ദോശയായാലും ചപ്പാത്തി ആയാലും എല്ലാം ഈ കൂട്ടുകറി കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഞാൻ ചൂടാക്കുകയാണ്. അച്ഛനും അട്ടനും ബാജിക്കറിയുണ്ട്. അപ്പോൾ എനിക്കുള്ളത് ആയല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ വേറെ കറി എക്സ്ട്രാ ഒന്നും ആക്കണ്ടല്ലോ. എനിക്ക് ഈ ഉരുളക്കിഴങ്ങ് ബാജി അധികം ഇഷ്ടമല്ല. വെള്ളയപ്പത്തിനായാലും ഇടിയപ്പത്തിനായാലും ഇഷ്ടമല്ല. പക്ഷെ അമ്മേൻ്റെ ഫേവറേറ്റ് ആണ്. അമ്മക്ക് വേണ്ടി മാത്രമാണ് ബാജി ആക്കുക മെയിനായിട്ട്. നമുക്ക് രാവിലെ ഈ കറിയെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മക്ക് വേണ്ടിയിട്ട് ബാജി ആക്കി. അപ്പോൾ മാവെല്ലാം ഇതാ നല്ലോണം ഫ്ലഫി ഫ്ലഫി ആയിട്ടുണ്ട്. രാവിലെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും മാവലുണ്ടെങ്കിൽ പണി എളുപ്പമായി. രാവിലത്തെ ദോശമാവോ ഇങ്ങനത്തെ വെള്ളയപ്പത്തിൻ്റെ മാവലുണ്ടെങ്കിൽ പണി എളുപ്പമായല്ലോ. നമുക്കത് ചുടുവല്ലേ വേണ്ടു. മിക്കവാറും ഉച്ചക്ക് മീൻകറിയെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മീൻകറി ഉണ്ടെങ്കിൽ അത് മതിയായി, നമുക്ക് എല്ലാവർക്കും മതിയാവും. പിന്നെ അച്ഛന് മാത്രം ഉച്ചക്കത്തെ കറി എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അച്ഛൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അച്ഛന് മാത്രമാകുമ്പോൾ അച്ഛൻ വേറെ ഒന്നും ഉണ്ടാക്കണ്ട പറയും. ഞാൻ വെറുതെ കഴിച്ചോളാന്നെല്ലാം പറയും ചപ്പാത്തി. അച്ഛന് മാത്രം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും മാവുണ്ട്. അല്ലാത്ത സമയത്താണ് ചപ്പാത്തി പരത്തലും ചുടലും എല്ലാം കൂടെ ആക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. ചൂട് കാരണം ഭക്ഷണം എല്ലാം മിനിമം ആക്കുക നമുക്കിനി. എല്ലാവർക്കും അത്രയേ വേണ്ടൂ. ഉണ്ടാക്കി ഉണ്ടാക്കി കളയുന്ന എന്തിനാന്ന് വെച്ചിട്ട് ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടാക്കലും. എല്ലാവരും അത്രേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അമ്മ മുറ്റത്തേക്ക് കൂടെ നടക്കുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് എന്നോട് വന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അമ്മേനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഓരോരോ പണികളെല്ലാം ചെയ്യുന്നത്. അമ്മക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു മുറ്റം കാണലെന്ന പരിപാടിയുണ്ടേ, ഒരു ആകാശം കാണൽ. അപ്പോൾ അമ്മ പറയും ഒരു ദിവസം അഥവാ മുറ്റത്ത് ഇറങ്ങി നടന്നിട്ടില്ലെങ്കിൽ അമ്മ പറയും അയ്യോ ഇന്നൊരു ഉഷാറില്ല വൈകുന്നേരത്തെ മുറ്റം കാണാത്തതുകൊണ്ട്. അതുപോലെ രാവിലെ ഒരു മുറ്റം കാണലും നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തെ മുറ്റും വൈകുന്നേരത്തെ മുറ്റും എന്തായാലും കാണണം. രാവിലെ പിന്നെ ഇപ്പോൾ മോർണിംഗ് വാക്കിന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കാണുന്നുണ്ട്. വൈകുന്നേരം കുറേ നേരം ഇങ്ങനെ നടക്കും. പക്ഷേ ഇപ്പം കുറഞ്ഞു കേട്ടോ അമ്മേൻ്റെ ആ ഒരു ഇതെല്ലാം. പണ്ടെല്ലാം കുറേ നേരം അമ്മ മുറ്റത്തേ ഇങ്ങനെ നടക്കും. സന്ധ്യക്കെല്ലാം നല്ല ഇഷ്ടമാണ് നമുക്ക് ആ കാക്കകളെല്ലാം തിരിച്ചു പോകുന്നതും ആകാശം കണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ മുറ്റത്തുണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ഓരോരോ വർത്തമാനങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം വിഷുവിൻ്റെ കറിയെല്ലാം കഴിഞ്ഞാൽ അല്ല നാളത്തേക്കും കൂടിയുണ്ട് എത്രയാ. എല്ലാവരുടെ കറിയും ബാക്കിയുള്ളത് കൊണ്ട് ഇന്നത്തേക്ക് നല്ല സമാധാനമായിട്ടുണ്ടാവും. നമ്മളെ നോൺ വെജ് വിഷു സദ്യ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നോൺ വെജ് എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കൂട്ടാ. ചില സ്ഥലത്തൊക്കെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കും, പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. വിഷുവിനും ഓണത്തിനും സദ്യ തന്നെയാണ് ഇഷ്ടം. നോൺ വെജ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും സദ്യ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പ്രിഫറൻസ്. പക്ഷേ ചിലവരെല്ലാം നെയ്ച്ചോറും ചിക്കൻ കറിയും ബിരിയാണിയെല്ലാം ആക്കും വിഷുവിനും ഓണത്തിൻ്റെ എല്ലാം ദിവസം. ചിലപ്പോൾ നിങ്ങൾക്കതൊന്നും കേട്ടിട്ട് ഡൈജസ്റ്റ് ആവുന്നേ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ആക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ രാവിലെ ഉണ്ടാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് വെച്ച് ഇങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ രാവിലത്തേനേക്കാളും നല്ല സൂപ്പറായിട്ട് കിട്ടലുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടുക. അതുപോലെ തന്നെയാണ് പത്തൽ. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പത്തിരി ആക്കുന്നത്, ഇങ്ങനെ കൈകൊണ്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുന്ന പത്തിരി എണ്ണയിലിടുന്നതല്ലേ. അതും രാവിലെ നമ്മളെടുത്ത് ചിലപ്പോൾ മാവ് കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരം എടുത്തിട്ട് ആക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല പൊങ്ങി വരുന്ന ടൈപ്പിൽ അങ്ങനെ കിട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലവരൊക്കെ പറയുന്നുണ്ടാവുക ചപ്പാത്തി മാവൊക്കെ രാത്രി കുഴച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും എന്നെല്ലാം പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ ഇതുവരെ രാത്രി ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് രാവിലെ വെച്ച് വൈകുന്നേരം എടുത്ത് വെച്ചിട്ട് ആക്കുമ്പോൾ ഇപ്പോൾ കുറേ പ്രാവശ്യമായി നമ്മൾ പറയുന്നു രാവിലത്തേനേക്കാളും നല്ല സൂപ്പറായിട്ട് വെള്ളയപ്പായാലും പത്തിരി ആയാലും എല്ലാം കിട്ടുന്നുണ്ട്.
അപ്പോൾ വെള്ളയപ്പം ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അടുക്കളയിൽ കുറച്ച് ഈങ്ങിയ പാത്രങ്ങളിലുള്ളത് മാറ്റി വെക്കുകയാണ്. അത് അവിടെ വേവുന്ന സമയം കൊണ്ട് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തീർക്കാമല്ലോ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ചില ദിവസങ്ങളിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല ലേറ്റ് ആകും. പക്ഷേ അന്നേരം ഇങ്ങനെ ഒന്നും ഫുള്ള് നീറ്റാക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നും കിട്ടില്ല. ഇപ്പോൾ ഏതായാലും ആക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ ഈങ്ങിയ പാത്രമെല്ലാം കൊണ്ടുവന്നിട്ട് ഒന്ന് അടുക്കള നീറ്റാക്കിയിടാം, പിന്നെ പാത്രം കഴുകുന്നത് ലാസ്റ്റ് അങ്ങനെ കഴുകിയാതെ മതിയല്ലോ എന്ന് വെച്ചു. പക്ഷെ ഫുൾ പണി തീർത്തിട്ട് കിടന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സമാധാനമാണ്. രാവിലെ എണീച്ച് കാണുന്ന അടുക്കള ആ ഒരു ഫ്രഷ് ഫീലോടെ ഉണ്ടാവുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ എല്ലാവർക്കും എല്ലാ ദിവസവും അങ്ങനെ പറ്റണം എന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ എന്തായാലും എത്ര ലേറ്റ് ആയിട്ടായാലും ചെയ്തിട്ട് തന്നെയാണ് കിടക്കാറ്. പക്ഷെ നമ്മൾ കുറേ പേരുണ്ടാകുമ്പം നമ്മൾ ചിലപ്പം കുറച്ച് നേരത്തെ കഴിക്കും, ബാക്കിയുള്ളവർ കുറച്ച് ലേറ്റ് ആകും, അല്ലെങ്കിൽ അവർ നേരത്തെ കഴിച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആവും. അപ്പം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടെ വൈകി പോവും. അതാണ് മിക്കവാറും ഉണ്ടാവാറ്. അങ്ങനെ വെള്ളയപ്പെല്ലാം ചുട്ട് വെച്ചിട്ട് കുറച്ച് പാത്രം, ഒന്ന് രണ്ട് പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകി. ബാക്കി അവിടെ ഉണ്ടത്ര കേട്ടാ, പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. പിന്നെ എനിക്ക് കോൾ ചെയ്യേണ്ട സമയമായി രാത്രി. എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അച്ഛൻ, ഏച്ചി, അമ്മമ്മ, അമ്മേൻ്റെ അമ്മ, ഇവരെ മൂന്നാളെയും സ്ഥിരം രാത്രി ഒരു 8 മണിക്കുള്ളിൽ വിളിക്കും. അപ്പം അത് സ്ഥിരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഗിവ് അവേൻ്റെ ആ വിന്നറിനെ ചേഞ്ച് ചെയ്തത് ബിന്ദു ആൻറ്റി. എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് അറിയാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ അഡ്രസ്സ് അയച്ചു തരാം. നമ്മൾ നാളെയോ അടുത്ത ദിവസം തന്നെ പോയിട്ട് ഗിഫ്റ്റ് എല്ലാം സെറ്റ് ആക്കണം. അപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് നമ്മളെയും കൂടെ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളെ കാണിക്കാണ്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കുമോ? നമ്മളെല്ലാവരും കൂടിയാണ് കൊടുക്കുന്നത് ഈ വിന്നേഴ്സിന്, നമ്മൾ ബാക്കി എല്ലാവരും കൂടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങളെ കാണിക്കും, നിങ്ങളെ കാണിച്ചിട്ട് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പോൾ വിഷുവിൻ്റെ അതുപോലെ വിഷുവിൻ്റെ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ ഹാപ്പി വിഷു മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഞാൻ റിപ്ലൈ കൊടുത്തേ. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട് മിഞ്ഞാന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാവിലെയെല്ലാം അയച്ച മെസ്സേജസ് ഇന്നലെ കാണാത്തത് ഇന്ന് പുതുതായിട്ട് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. കുറേ വന്നിട്ട് ഇങ്ങനെ ഹാങ് ആയിട്ട് എനിക്ക് എല്ലാ മെസ്സേജസും കിട്ടിയിട്ടില്ല. ഇന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറേ പേർക്കൊന്നും റിപ്ലൈ തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്നാണ് ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തത്. അപ്പം എല്ലാം അതുകൊണ്ടാണ് നിങ്ങൾ എന്താ റിപ്ലൈ തരാത്തേന്ന് വിചാരിച്ചിട്ട് സങ്കടമൊന്നും പെടാനൊന്നും പാടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരെ പോയിട്ട് കുളിക്കണം. എൻ്റെ നീച്ചോട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഫുഡെല്ലാം കൊടുക്കണം. കുറുക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 9 മണിയെല്ലാം ആകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഇന്ന് കുറച്ച് നേരത്തെ അല്ല കഴിച്ചത്, 7 മണിയെല്ലാം ആകുമ്പോൾ കുറുക്ക് കഴിച്ചത്. നീച്ചോട്ടി ഉറങ്ങാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് പിന്നെ വീണ്ടും വിശക്കുമല്ലോ. അതുകൊണ്ട് ആ സമയം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ട് കൊടുക്കണം. നമുക്ക് ഫുഡ് കഴിക്കണം, ഇന്നത്തെ വീഡിയോ എല്ലാം ഡബ് ചെയ്ത് സെറ്റ് ആക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. അത്രയാണ് ഇന്നത്തെ പ്ലാനിങ്ങിലുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എനിക്കറിയാം ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ വിഷു കഴിഞ്ഞിട്ടുള്ള ക്ഷീണം എന്ന് പറയുന്നത് മാരകമാണ്. ആ ചൂടും കൂടെ ആയതുകൊണ്ട് ഇത് എൻ്റെ മുഖത്തെല്ലാം ഫുള്ള് ചൂടുകുരു വന്നിട്ടാണുള്ളത്. ആ ചൂടിനെപ്പോഴും എനിക്ക് സ്ഥിരം ഉണ്ടാവുന്നതാണ്. അപ്പം അത്രയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ഭയങ്കര ചൂട്, ഈ മരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര ചൂടായതുകൊണ്ട് ഇന്നാളെ ഏച്ചി ഏട്ടനെല്ലാം വന്നപ്പോൾ ഏട്ടൻ 12 മണിക്കെല്ലാം എണീച്ച് കുളിച്ചു പോലും ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം എനിക്ക് തോന്നി ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. ഒരു കുട്ടി കുട്ടി വീഡിയോ ആയിരുന്നു. എന്തായാലും ഇന്നത്തെ ഡെയിലി വ്ളോഗ് മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. നാളെ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.